നമ്മൾ ദൈനംദിനത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആണ് ഫാൻ എന്ന് പറയുന്നത്. ഫാനുകൾ പലതരത്തിലുണ്ട്, ടേബിൾ ഫാൻ, പെഡസ്റ്റൽ ഫാൻ, സീലിംഗ് ഫാൻ. അതിൽ ഈ ടേബിൾ ഫാൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യാനുസരണം കാറ്റ് കിട്ടുവാൻ വേണ്ടി അതിലൊരു ഓക്സിലേഷൻ മെക്കാനിസം ഉണ്ട്. നമ്മളൊരു നോബ് പിടിച്ച് വലിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ലിവർ തിരിക്കുകയാണെങ്കിലോ എന്ത് സംഭവിക്കുന്നു, ഫാനിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോമാറ്റിക്കായിട്ട് തിരിയുന്നു. പലർക്കും അറിയാത്തൊരു കാര്യം, ഇത് ഒരു സെപ്പറേറ്റഡ് മെക്കാനിസം ഉപയോഗിച്ചിട്ടല്ല, ഫാനിൻ്റെ ഫാന് കറങ്ങാൻ ഉപയോഗിക്കുന്ന അതേ ഇലക്ട്രിക്കൽ മോട്ടറിൽ നിന്നും ഉള്ള ഒരു മെക്കാനിസത്തിലൂടെയാണ് നമ്മൾ ഇത് അച്ചീവ് ചെയ്യുന്നത്. ഇത് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഫാനിൻ്റെ ഓക്സിലേഷൻ്റെ പുറകുള്ള മെക്കാനിസം എന്താണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹലോ, നമസ്തേ, ഞാൻ സുമൻലാൽ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ടേബിൾ ഫാൻ തന്നെ കൺസിഡർ ചെയ്യാം. ടേബിൾ ഫാനിൻ്റെ ഒരു എക്സ്പ്ലോഡഡ് വ്യൂ ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ടേബിൾ ഫാനിൻ്റെ ഒരു എൻഡിൽ നമുക്ക് ഗ്രില്ല് കാണാം, ഗ്രില്ലിന് ശേഷം നമുക്കൊരു ബ്ലേഡ് കാണാം, അല്ലെങ്കിൽ ഫാനിൻ്റെ ലീഫ് എന്ന് വിളിക്കാം. അതിനുശേഷം വീണ്ടും അതിൻ്റെ കവർ ഗ്രില്ല് കാണാം. ഈ ഫാനിൻ്റെ ലീഫ് കണക്ട് ചെയ്തിട്ടുള്ളത് അകത്തുള്ള ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒരു ഷാഫ്റ്റിലാണ്. ആ ഷാഫ്റ്റ് ഔട്ട്പുട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, അതിലാണ് നമ്മൾ ലീഫ് കണക്ട് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് മോട്ടർ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഒരു എൻക്ലോസ്ഡ് കേസിങ്ങിൽ നമുക്ക് ഉള്ളത്. ഈ കേസിംഗ് താങ്ങിയിരിക്കുന്ന ഒരു പാർട്ടാണിത്. അതിന് താഴെയായിരിക്കും നമ്മൾ കൺട്രോൾ സ്വിച്ചസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എപ്പോഴും ഒരു പ്രൊജക്ഷൻ കാണാം. ഇതിന് മുകളിലാണ് നമ്മളൊരു നോബ് കണ്ടുവരാറുള്ളത്. ആ നോബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്സിലേഷൻ അച്ചീവ് ചെയ്യാറുള്ളത്. ഒരു ഫാൻ എത്ര സ്പീഡിലാണോ കറങ്ങുന്നത്, ആ സ്പീഡിനും വളരെ ചെറിയ സ്പീഡിലാണ് നമുക്ക് ഓക്സിലേഷൻ കിട്ടുന്നത്. ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ അതേ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓക്സിലേഷൻ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ഗിയർ ബോക്സ് മെക്കാനിസം ഉണ്ടാവും. ഈ ഗിയർ ബോക്സ് മെക്കാനിസം എൻക്ലോസ് ചെയ്തിരിക്കുന്നതാണ് ഫാനിൻ്റെ പുറകിലുള്ള കേസിങ്ങിനുള്ളിൽ. അത് എങ്ങനെയാണ്, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഗിയർ വോം ഗിയർ ആണ്. വോം ഗിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിൻ്റെ ഒരു അറ്റം, മോട്ടറിൻ്റെ ഒരു അറ്റത്തുള്ള ഷാഫ്റ്റ് ബ്രീഫ്ലി കണക്ട് ചെയ്യുമ്പോൾ അതേ ഷാഫ്റ്റിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഗിയർ ബോക്സിലോട്ട്. ഓപ്പോസിറ്റ് എൻഡിൽ ഇങ്ങനെയാണ് കാണുക. അപ്പോൾ ഈ ത്രെഡ് ഷാഫ്റ്റിലേക്ക് ഒരു ഗിയർ കണക്ട് ചെയ്യുന്നു. ആ ത്രെഡഡ് ഷാഫ്റ്റാണ് ബോം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ ത്രെഡഡ് ഷാഫ്റ്റും ഗിയറും കൂടെ ചേർന്ന് നമുക്കൊരു ബോം ഗിയർ മെക്കാനിസമായി മാറുന്നു. റിഡക്ഷൻ അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഹൈ സ്പീഡിൽ കറങ്ങുന്ന ഷാഫ്റ്റിൻ്റെ സ്പീഡ് ഗിയർ കുറയ്ക്കുന്നു. ഈ ഗിയർ കണക്ട് ചെയ്തിട്ടുള്ളത് താഴെ ഒരു വലിയൊരു ഗിയറുണ്ട്. ഈ ഗിയർ ഏത് സമയത്തും മെയിൻ ഷാഫ്റ്റുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ നോബ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഗിയറും താഴെ മറ്റൊരു ഗിയറും തമ്മിലുള്ള കണക്ഷനാണ് നോക്കുന്നത്. ഇനി ഇവിടെ നടക്കുന്ന മെക്കാനിസം എന്താണ്, ഒരു ഫോർ ബാർ മെക്കാനിസമാണ് നടക്കുന്നത്. ഒരു ഫോർ ബാർ മെക്കാനിസം എന്നാൽ ഒരു നാല് ബാറുകൾ ഉണ്ടാവുമെന്ന് കരുതുക. അത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് അതിൽ ആ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. ഒരു നാല് ബാറുകൾ, നിശ്ചിത ലെങ്ത് ഉള്ള നാല് ബാറുകൾ, അതിൻ്റെ ഒരു കണക്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിലുള്ള ഒരു ബാർ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ബാക്കിയുള്ള ബാറുകളും റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഫോർ ബാർ മെക്കാനിസത്തിലെ ഏതിനെയാണോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ക്രാങ്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഒരു റൊട്ടേഷൻ മോഷൻ, ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഷനെ മറ്റൊരു മോഷനിലായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഫോർ ബാർ മെക്കാനിസത്തിൻ്റെ പലതരത്തിലുള്ള മെക്കാനിസം ഇവിടെ നമുക്ക് കാണാം. ഇതിൽ ഇങ്ങനെ കാണുന്ന ഒരു മെക്കാനിസമാണ് നമ്മൾ ഫാനിൻ്റെ ഓക്സിലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഫോർ ബാർ മെക്കാനിസത്തിൻ്റെ ബാറുകൾ ഇവിടെ ഓരോ പാർട്ടുകളാണ്. നമ്മൾ ഫാനിന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും, താഴെ ഫാനിൻ്റെ പില്ലറിൽ ഒരു ബാർ ഉണ്ടാവും, ഒരു ലിങ്ക് ഉണ്ടാവും. അത് കണക്ട് ചെയ്തിട്ടുള്ളത് ഗിയർ ബോക്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു പിനിയനിലേക്കാണ്. അതൊരു ബാറായിട്ട് ആക്ട് ചെയ്യുന്നു, ഒരു ബാറായിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മോട്ടർ വേറൊരു ബാറായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെ നാല് ബാറുകളുടെ കണക്ഷനാണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് കാണാം. ഇതുപോലെ മോട്ടർ ഓണായിരിക്കുന്ന സമയത്ത് വേം ഗിയറിൻ്റെ സഹായത്തോടുകൂടി സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നു. വീണ്ടും നോബിൻ്റെ എൻഡിലുള്ള ഗിയർ താഴത്തുള്ള ഗിയറിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. താഴത്തെ ഗിയർ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, നമ്മളുടെ വോമിൻ്റെ സ്പീഡിനേലും വളരെ സ്ലോ സ്പീഡിലാണ് കറങ്ങുന്നത്. ഇവിടെയാണ് സ്പീഡ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഒരു ഗിയർ ബോക്സിൻ്റെ ജോലിയും അത് തന്നെ. അപ്പോൾ ഈ മെക്കാനിസം ഫാനിനകത്ത് എങ്ങനെയുണ്ടെന്ന് കണ്ടാലും, അപ്പോൾ നമുക്കൊരു ടേബിൾ ഫാൻ അൺമൗണ്ട് ചെയ്ത് നോക്കാം. ഒരു ഓക്സിലേഷൻ ഫാനിൻ്റെ ബാക്കിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതൊന്ന് ഡിസസംബിൾ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ ബാക്ക് മൗണ്ട് നമ്മൾ ഒന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ഇതാണ് ബേസിക്കലി ഉള്ളൊരു ഇലക്ട്രിക്കൽ മോട്ടർ. ഈ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഷാഫ്റ്റിൻ്റെ ഒരു എൻഡ് നമുക്ക് ഇവിടെ ഈ ലീഫ് ഇറങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്ലേഡ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, ബ്ലേഡ് ഫിക്സ് ചെയ്യുന്ന ഒരു എൻഡാണ്. മറ്റൊരു എൻഡ് കണക്ട് ചെയ്തിട്ടുള്ളാണ് ഈ ഒരു മെക്കാനിസം. ഇത് ബേസിക്കലി ഇത് ഫാനിൻ്റെ ഗിയർ ബോക്സ് സിസ്റ്റമാണ്. ഈ ഗിയർ ബോക്സ് സിസ്റ്റിനകത്ത് എന്താ സംഭവിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ഈ ഗിയർ ബോക്സ് ആദ്യം അൺമൗണ്ട് ചെയ്യാം.
അപ്പോൾ ഇതാണ് ഗിയർ ബോക്സിലേക്ക് വരുന്നത്. ഇതിൻ്റെ താഴെ നമുക്ക് ഇവിടെ ഓക്സിലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിങ്കാണുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫോർ ബാർ മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോർ ബാർ മെക്കാനിസത്തിൻ്റെ ഒരു ബാറാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഈ ബാറിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഇവിടുത്തെ ഒരു ബിയറിംഗ് വഴി നമുക്ക് ഈ ഉള്ളൊരു ഓക്സിലേഷൻ മോഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ബിയറിംഗ് ഇൻഡിപെൻഡൻ്റ് ആണ്, ഇതുമായിട്ട് കോൺടാക്റ്റ് ഇല്ല. ഇത് താഴെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് താഴെ ഫിക്സ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ലിങ്കാണ് നമുക്ക് ഇവിടെ കാണുന്ന രണ്ടാമത് ലിങ്ക്. ഓക്കെ, ഇത് കാണുന്ന സെക്കൻഡ് ലിങ്കാണ്. ഫോർത്ത് ലിങ്ക് മോട്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗിയർ ബോക്സിനകത്ത് എന്താണ് ഉള്ളതെന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പാർട്സുകൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്നാ പറഞ്ഞാൽ നമ്മളൊരു ഫാന് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഫാനിൻ്റെ അതർ എൻഡ് ഷാഫ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ കാണാം. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫാൻ റൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷാഫ്റ്റ് കറങ്ങുന്ന നമുക്ക് കാണാം. ഈ ഷാഫ്റ്റ് കറങ്ങുന്നതാണ്. ഇതിനിടയിൽ അറ്റത്തുള്ളത് ഒരു ത്രെഡഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വേം എന്നാണ് നമുക്ക് വിളിക്കുന്നത്. അപ്പോൾ വേമും ഈ വേം കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതിനകത്ത് കാണുന്ന ഈ ഗിയറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെക്കാനിസം നമ്മൾ വേം ഗിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കുക കാണാം. ഇത് കാണാം, ഇത് തിരിയണതാണ്. നമുക്ക് കാണാം, ഫാന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേം കറങ്ങുന്നു ഫാനിൻ്റെ അതേ ഷാഫ്റ്റിൽ. ആ വേം കറങ്ങുന്നത് പിന്നെ തൊട്ടടുത്തൊരു ഒരു ഗിയറിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ആ ഗിയറിലോട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫുൾ സ്പീഡിൽ കറങ്ങുന്ന ഷാഫ്റ്റ് ഗിയറിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്പീഡ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റിഡക്ഷൻ ഗിയർ ബോക്സ് തന്നെയാണ്. ഇവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ കറങ്ങുന്നതിന് സ്പീഡ് ഇവിടെ താരതമ്യേന കുറഞ്ഞിരിക്കുന്നു. നമ്മൾ എപ്പോൾ ഇവിടെയുള്ള എൻഗേജ് ആൻഡ് ഡിസെൻഗേജ് തീരുമാനിക്കുന്നു. ഈ എൻഗേജ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ എൻഗേജ് ചെയ്യുന്നത് ഒരു പിന്നി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. ഇതാണ് ആ പിൻ. ഓക്കെ, ഈ പിന്നിൻ്റെ മെക്കാനിസം നമുക്ക് നോക്കാം. അപ്പോൾ ഈ പിന്നെ ഞാൻ റിമൂവ് ചെയ്യുന്നു. വോം ഗിയറിലെ ഗിയർ ഞാൻ റിമൂവ് ചെയ്യുന്നു. അതിന് താഴെ ഇവിടെ നമുക്ക് വേറൊരു ഗിയർ കാണാം. ഈ ഗിയർ കാണാം. ഈ ബോൾ നമുക്ക് ലോക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ പിന്ന് യൂസ് ചെയ്തിട്ട് എൻഗേജ് ആൻഡ് ഡിസെൻഗേജ് ആണ് ചെയ്യുന്നത്. ഓക്സിലേഷൻ എൻഗേജ് ഡിസെൻഗേജ് ചെയ്യുന്ന പിന്ന് ലോക്ക് ചെയ്യാനുള്ള ബോളാണത്. അപ്പോൾ ഈ ഗിയർ കറങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ താഴത്തെ ഈ ഒരു ലിങ്ക് കറങ്ങുന്നു. നോക്കൂ, ഈ ഗിയർ കറങ്ങുമ്പോൾ ലിങ്ക് കറങ്ങുന്നു. അപ്പോൾ ഇതിനെ എൻഗേജ് ആൻഡ് ഡിസെൻഗേജ് ചെയ്യാനാണ് ഈ പിന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ത്രെഡ് ലോക്കിംഗ് മെക്കാനിസമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഗിയർ വേം ഗിയറിൻ്റെ സഹായത്തോടുകൂടി ഈ പിൻ കറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എൻഗേജ് ചെയ്യുന്ന സമയത്ത് അത് താഴത്തെ ഗിയറുമായിട്ട് എൻഗേജ് ആവുന്നു. അപ്പോൾ താഴത്തെ ഗിയറിൽ എൻഗേജ് ആവുന്ന സമയത്ത് താഴത്തെ ഗിയർ കറങ്ങുന്നത് നമുക്ക് കാണാം. ഈ ഗിയർ കറങ്ങുന്നത് നമുക്ക് കാണാം. ഈ ഗിയർ കറങ്ങുന്നതോടുകൂടി ഏറ്റവും താഴെയുള്ള ലിങ്കും കറങ്ങുന്നു. ഈ ലിങ്ക് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ അവസാനത്തെ ലിങ്കായിട്ടുള്ള ഫോർ ബാർ ലിങ്കിൻ്റെ വൺ ഓഫ് ദി ലിങ്കിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഗിയർ ബോക്സിനകത്ത് സംഭവിക്കുന്ന ഇത്ര ഇതാണ്. നമുക്കിത് തിരിച്ചു വെക്കാം, ഒന്നുകൂടെ കാണാം. ഫാൻ ഓൺ ചെയ്യുന്ന ഓൺ ചെയ്യുന്നു. നമ്മൾക്ക് വേം ഗിയർ മെക്കാനിസമാണല്ലോ വർക്ക് ചെയ്യുന്നത്. വേം റൊട്ടേറ്റ് ചെയ്യുന്നു. വേം എന്ന് പറയുന്നത് മോട്ടറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഷാഫ്റ്റ് തന്നെയാണ്. ഇപ്പോൾ അറേഞ്ച്മെൻ്റ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ വേം ഗിയറിലോട്ട് കണക്ട് ചെയ്യുന്നു. വേം ഗിയർ മെക്കാനിസം ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾവേസ് ഇൻ എൻഗേജ്ഡ് പൊസിഷനിലാണ് വേം ഗിയർ ഉള്ളത്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും, ഓൾവേസ് എൻഗേജ് പൊസിഷനിലാണ്. വേം കറങ്ങുന്നതിനനുസരിച്ച് ഗിയർ മെക്കാനിസം കറങ്ങുന്നു. ഈ പിന്നെ നമ്മൾ പുറത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഓക്സിലേഷന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഷാഫ്റ്റിൻ്റെ സ്പീഡ് വളരെ ഹൈ ആണ്. ആ ഹൈ സ്പീഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് താഴത്തെ വലിയ ഗിയർ കറങ്ങുന്നത് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഗിയർ തിരിയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഹെൽപ്പോടുകൂടെയാണ് താഴത്തെ വൺ ഓഫ് ദി ലിങ്ക് നമ്മൾക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഇത് കാണാം.
ഇത് കറങ്ങുന്നത് അതിൻ്റെ ഹെൽപ്പോടുകൂടെയാണ്. ഇത് ഫിക്സ് ചെയ്യുന്നത് ഈ ബാറിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വളരെ സിമ്പിളായിട്ടുള്ള എഞ്ചിനീയറിംഗിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു 4-bar മെക്കാനിസത്തിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് നമ്മൾ ഈ ഓസിലേഷൻ അച്ചീവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.